എന്നത്. നാം എല്ലാം നിസ്സഹായരായത് കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ഇങ്ങനെ പറഞ്ഞൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഈ രാഷ്ട്രീയമായി ഒരു പ്രശ്നം പരിഹരിക്കുന്നതും നിയമപരമായി ഒരു പ്രശ്നം പരിഹരിക്കുന്നതും രണ്ടും രണ്ടാണ്. ആദ്യമായി വേണുവിന്, ശ്രീ വേണുവിന് എൻ്റെ ഒരു തിരുത്തുണ്ട്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹിയർ ബൈ എസ്റ്റാബ്ലിഷ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രിയാമ്പിളിൽ കഴിഞ്ഞിട്ട് ബാക്കി നടത്തുന്ന പാർട്ട് 3 വരുമ്പോൾ പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഇനാക്ട് എനി ലോ ഇൻ ഡിറഗേഷൻ ഓഫ് ദ ഓഫ് ദിസ് പാർട്ട്. 13 ആർട്ടിക്കിളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരായിട്ട് ഒരു നിയമവും ഉണ്ടാക്കരുത്. 100 പേർ ഇന്നത് വേണം എന്ന് പറഞ്ഞാലും ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഒരാൾ പറയുകയാണ് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളായ കോടതികൾക്ക് നേരിട്ട് കേസ് കൊടുക്കാം. സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം കേസ് കൊടുക്കാം. ഇതും അതുപോലെ വന്നതാണ്. അത് ചെന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശത്തെ ഹനിച്ചോ എന്നുള്ളത് മാത്രമാണ് കോടതിയുടെ ലക്ഷ്യം, കോടതിയുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ഈ കേസിലും അങ്ങനെയാണ് അനലൈസ് ചെയ്തത്. ഇവിടെ ഒരു സെറ്റ് ആളുകൾക്ക് അവർ കൂടുതലോ കുറവോ എന്നുള്ളത് പ്രസക്തമല്ല, അവരുടെ ഭരണഘടനാ അവകാശം ലംഘിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഇതിലെ ഇതിപ്പോൾ നിയമപരമായ തട്ടുകളിൽ നിന്ന് മാറി രാഷ്ട്രീയ തട്ടുകളിലേക്ക് വിളമ്പിക്കഴിഞ്ഞു. ഇനി അതിനുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം. വളരെ കാലമായി ന്യൂനപക്ഷങ്ങൾക്ക് പല ഭരണാധികാരികളും ഭരണവർഗങ്ങളും കൊടുത്തിരുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന ഒരു കവചത്തിൻ്റെ പേരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിന് അകത്ത് അത് കാസ്റ്റ് ബേസ്ഡ് അല്ല, ഹിന്ദു സമൂഹത്തിൽ ഒരു അരിക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്തു. വർഷങ്ങളായി നടന്ന പ്രോസസ്സാണ്. അവർ ഏതെങ്കിലും ഒരു ചെറിയ തീയിൽ കത്തുന്ന രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ ആയിരങ്ങൾ അണിനിരക്കുന്നത്. ഇനി അവർ അണിനിരക്കുന്നതിൽ അവർ ശരിയായ ദിശയിലാണോ, അവർ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ അവർ അവരുടേതായ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നോ അവരുടേതായ ഈ ഭരണഘടനയ്ക്കകത്ത് ഇതാണ് പ്രതിവിധി എന്നോ ഉള്ള കാര്യം അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉള്ളത് ഒരു തർക്ക വിഷയമാണ്. അവ ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞാൽ വേറൊരാൾക്ക് അല്ല അദ്ദേഹം പറയുന്നതാണ് ശരി എന്ന് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. നിങ്ങളെ ഏറ്റവും മനസ്സിലാക്കാനുള്ളത് ഈ ഭരണഘടനാ ബെഞ്ചിൽ 5 ജഡ്ജിമാരിൽ വനിതയായ ഒരു ജഡ്ജ് പറഞ്ഞു ഇത് നമ്മൾ ഫൂളിഷ്നെസ്, അതായത് ഈ ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ലോജിക്ക് നോക്കരുത് എന്ന് മാത്രമല്ല സർ, നാം ഈ പറയുന്ന ആർട്ടിക്കിൾ 14 ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലും ഇടപെടാൻ പോവുകയാണ് എങ്കിൽ പിന്നെ ഇന്ത്യയിൽ മതങ്ങൾ തന്നെ ഇല്ലാതാകുമെന്നും പറഞ്ഞു. അല്ല, ആ ഫണ്ടമെൻ്റലായിട്ട് ഇന്ദു ശ്രീ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ജഡ്ജ്മെൻറ്റിന് അടിസ്ഥാനപരമായി ചില തെറ്റുകളുണ്ട്. അത് ഞാനിപ്പോൾ ഇതിനോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഏറ്റവും ഫസ്റ്റിൽ അവർ പറഞ്ഞത് ഇത് ജസ്റ്റിഷ്യബിൾ അല്ല ചോദ്യം. അങ്ങ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നു, ആദ്യം അങ്ങ് ഭരണഘടനയുടെ നിയമപ്രശ്നം പറഞ്ഞുകൊണ്ട് അതിലെനിക്കൊരു മറു ചോദ്യം വേണ്ടത് അടുത്ത കൂടത്തിൽ വരാം. ഈ രാഷ്ട്രീയപരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല. ഇപ്പൊ മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എന്തായാലും തന്ത്രി കുടുംബമാണ്, മറ്റൊന്ന് പന്തള രാജകുടുംബമാണ്. ഇവരോടൊക്കെ ചർച്ച നടത്തണം. അതിനിപ്പോ അനൗദ്യോഗികമായി എന്തോ മറ്റോ ഒരു വിവരം കിട്ടിയതിന്റെ ഭാഗമായി ഒരു ചർച്ച അലസിപ്പോയി. പക്ഷേ ഇതിങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് വരികയാണെങ്കിൽ വീണ്ടും മുൻകൈ എടുക്കുന്നതിൽ എന്താണ് ഈ വൈമനസ്യം? അങ്ങോട്ടേക്ക് പോകണം, ഇപ്പോൾ ഈ പറയുന്ന താഴമൺ കുടുംബത്തിലേക്ക് പോകാൻ എത്ര നേരം വേണം, അല്ലെങ്കിൽ പന്തളം രാജാവിനെ രാജകുടുംബത്തെ കാണാൻ എത്ര നേരം വേണം? അങ്ങനെ പോയാൽ പൊളിയുന്നതല്ലേ ഉള്ളൂ ഈ ലോങ് മാർച്ച്? ഇവിടെ തന്ത്രി കുടുംബവും രാജകുടുംബവും ആയി ഈ ശബരിമല ടെമ്പിളിന് നിയമപരമായി ഉള്ള അവകാശങ്ങൾ പരിമിതമാണ്. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരമ്പലം, അതിൻ്റെ ആചാരപരമായി ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നവരാണ് രണ്ടുപേർ. പിന്നെ തന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആക്റ്റിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഇത്.
നമ്മൾക്ക് അവിടെ ഉള്ള തന്ത്രിമുഖ്യൻ പറയുന്നത് ശിരസാ വഹിച്ചോളണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റിവെക്കണം. അങ്ങനെയല്ല സാർ പറഞ്ഞത്, ഇവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം, അതിനുള്ള സാഹചര്യം ഒരുങ്ങണം എന്ന് മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ഒരു നിസ്സഹായത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇവർ പറയുകയാണത് ആ പിടിവാശിക്കാർ ഈ സർക്കാരാണ്. ഇപ്പോൾ സർക്കാരിനൊരു കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരു കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിശ്വസിക്കാതിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക എന്ന പരിശ്രമത്തിന്റെ അഭാവം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ലഘുലേഖ അടിക്കും കുടുംബയോഗം വിളിക്കും എന്നാണ് പറയുന്നത്, അതാണോ വേണ്ടത്? തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നും ഈ പറയുന്ന ഈ കുടുംബശ്രീക്കാരെ അണിനിരത്തിയുമാണോ സ്ത്രീ പ്രവേശനത്തിന് ഈ ഇപ്പോൾ നടക്കുന്ന സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തെ അവകാശ സംരക്ഷണ സമരമാക്കി മാറ്റാൻ ഇവർ പരിശ്രമിക്കേണ്ടത്? ഇങ്ങനെയാണോ വേണ്ടത്? ഇവിടെ ചർച്ച നടത്തി ജനാധിപത്യത്തിൽ ഒരു പരിഹാരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ മാർഗമാണ്. ഇവിടെ ഈ വിധി ഇത്രയും പെട്ടെന്ന് ആളിറങ്ങാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് വിധി വന്ന ഉടനെ തന്നെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല, ഇത് ഉടൻ നടപ്പിലാക്കിയാലേ അടങ്ങൂ എന്ന് പറഞ്ഞതിന് മാക്സിമം മറുപക്ഷം മുതലെടുത്തു. അതാണ് പറയുന്നത്, അതാണ് ഇവിടെ പറ്റിയ അടിസ്ഥാനപരമായ തെറ്റ്. തെറ്റിദ്ധാരണ ഇവർക്ക് ഏറ്റവും കിട്ടിയത് അവിടെയാണ് മറിച്ചുള്ള ഇടപെടൽ വേണം എന്ന് നാം പറയുന്നതും ബാലഗോപാലിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഇന്ന് ശ്രീധരൻ പിള്ള കളിയാക്കുകയായിരുന്നു നിങ്ങളെ. ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായല്ലോ എട്ടുകാലി മമ്മൂഞ്ഞ എന്ന്. ഇപ്പോ ശ്രീധരൻ പിള്ള പറയുന്നത് നിങ്ങൾ ഈ കൊടിയില്ലാതെ കൂടെ പൊയ്ക്കോളൂ എന്ന് പറയുന്നു, അതേസമയം തന്നെ കെ സി വേണുഗോപാൽ ചെങ്ങന്നൂരിൽ വിശ്വാസികളുടെ സമരത്തിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ പന്തളത്ത് പോയി കെ സുധാകരൻ വേണ്ട തന്ത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്നു. ഇനി അതേസമയം തന്നെ എ ഐ സി സിയുടെ നിലപാട് എന്നത് ഇത് സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതാണ്. ആ ട്വീറ്റ് ഇപ്പോഴും മായാതെ അവിടെ കിടക്കുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ജനം കാണുന്നില്ലേ? പിന്നെ ജയമാല എന്ന വ്യക്തി, സിനിമാ നടിക്കാരി, 29 വയസ്സുള്ളപ്പോൾ 1986 മറ്റോ അവിടെ വന്ന് വിഗ്രഹം തൊട്ടു. ആ വിഗ്രഹം തൊട്ട ഘട്ടത്തിൽ ഇവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഏത് മുഖ്യമന്ത്രിയായിരുന്നു? ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണ് അതിന് ഒത്താശ നൽകിയത്? അപ്പോൾ ഇത് അവരുടെ ഇരട്ട മുഖമാണ്. വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ സി പി എം ഒന്നാം പ്രതിയാണെങ്കിൽ കോൺഗ്രസ് കൂട്ടുപ്രതിയാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു, സമരമില്ല സമരമില്ല എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു ദിവസം ഉപവാസ സമരം നടത്തി. 150 ആളെയാകെ കൂടിയുള്ളൂ, ആ സമരം പാതിവഴി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നിട്ട് പറയുകയാണ് കൊടി പിടിക്കാതെ കൂടെ പൊയ്ക്കോളൂ എന്ന്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളാണ്. മറുപടി പറയാം, ശ്രീധരൻപിള്ള നയിക്കുന്ന ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ മൊത്തം ബി ജെ പിക്കാരാണ് എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്ത് ജീവിക്കുന്നു എന്ന് ഞാൻ പറയും. അതുകൊണ്ട് അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. നമുക്കിത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു, അത് നമ്മൾ തലനാരിഴ കീറി പരിശോധിച്ചു. സുപ്രീം കോടതിയുടെ വിധി വന്നു, ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ലംഘിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും, അല്ലാതെ അക്ഷരജ്ഞാനമില്ലാത്തവരല്ലോ ഇത് നയിക്കുന്നത്. കോടതിയുടെ വിധി ലംഘിച്ചാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ എന്തനുഭവിക്കണം? ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എം വി ജയരാജൻ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചതിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ പേരിൽ അകത്ത് കടന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ അകത്ത് കടക്കേണ്ടി വരും. പക്ഷേ കേരളത്തിലെ ജയിലുകൾ മാത്രം പോരാ, സ്കൂളുകളും കോളേജുകളും ജയിലുകളാക്കി മാറ്റേണ്ടി വരും. ലക്ഷക്കണക്കിന് ആളുകളെ ജയിലിൽ പൊറപ്പിക്കേണ്ടി വരില്ലേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുത്താൽ? അല്ലാതെ ഒന്നോ രണ്ടോ പേര്. ഇത് സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജനകീയ സമരം ഉണ്ടായതുപോലെ ജനകീയ സമരമാണിത്. ഈ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ മുഖ്യമന്ത്രിക്കാവില്ല. ഓരോ ദിവസവും ഇതിനെതിരെ പറഞ്ഞവർ മറുപക്ഷത്തോട്ട് വരികയാണ്, വിശ്വാസികളുടെ ഭാഗത്തോട്ട് വരികയാണ്, ഗവൺമെൻറ് ഒറ്റപ്പെടും. ഇതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് വേലിയിരുന്ന പാമ്പിനെ എടുത്ത് കൗപീനം ചുറ്റി അത് കടിച്ചു. ഇനിയിപ്പോൾ കടിച്ചതിന് പരിഹാരം കാണാൻ ശ്രമിക്കലല്ലാതെ വീണ്ടും വീണ്ടും ഇതാളി കത്തിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ, ഇവിടെ ഈ സ്ത്രീജനങ്ങളുടെ പ്രവാഹം കണ്ട് ആദിമൂത്ത് മാർക്സിസ്റ്റുകാർ പത്തനംതിട്ടയിൽ ശ്രീമതി ടീച്ചറെ ഇറക്കി ഒരു സമ്മേളനം നടന്നു. നിങ്ങൾ ചാനലുകാർ പോയില്ലേ, അവരെ ഇന്റർവ്യൂ നടത്തിയില്ലേ, അവരെന്താ പറഞ്ഞത്? ചാനലിൽ അവരെന്താ പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലും ഞങ്ങൾ ശബരിമല പോകത്തില്ല, ഞങ്ങൾക്ക് പോകാനൊരു കാലമുണ്ട്, അന്നേ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം പൊളിച്ചില്ലേ? ഇനി ബാലഗോപാലിലേക്ക് വരാം. ബാലഗോപാൽ എന്ന് പറഞ്ഞേ കൈപ്പത്തി വഞ്ചി അരിവാൾ ചുറ്റിക നക്ഷത്രം വഞ്ചി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ
ഈശ്വര വിശ്വാസികളാണെന്ന് ബാലൻ സമ്മതിച്ചു. അപ്പൊ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും പൊളിഞ്ഞു. ഇനി പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ കപട ഈശ്വര വിശ്വാസികളല്ലെങ്കിൽ ബാലഗോപാലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എത്ര കണ്ട് പരിശ്രമിച്ചാലും അയ്യപ്പനെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്തെ തകർത്ത് ചെങ്കൊടി പിടിച്ച് ഈ സമരത്തിനെതിരായി ഒരു സമരം ചെയ്യാൻ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനായി ഈശ്വര വിശ്വാസം കിട്ടില്ല. അത് ബാലഗോപാൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പിണറായി മനസ്സിലാക്കാൻ, കോടിയേരി മനസ്സിലാക്കാൻ കുറെ സമയമെടുക്കും. ഈ പറഞ്ഞ ബാലഗോപാൽ ശബരിമലയിലെ വഞ്ചിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര വഞ്ചിയിലാണ് പണം വീഴുന്നതെങ്കിൽ അവർ വിശ്വാസികളാണ്. അവർ അവസാന ശ്വാസം വരെ പിണറായി വിജയന്റെ ഈ സ്റ്റാൻഡിനെതിരെ നിലകൊള്ളും. അതിൽ തർക്കം വേണ്ട. ഒരു കാര്യം കൂടെ പറയാം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണ്. അദ്ദേഹം കണിച്ചുകുളകരയിൽ ഒരു ക്ഷേത്രം നടത്തുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് പിന്നെ അവിടുത്തെ സമരത്തിന് ഉദ്ഘാടനം ചെയ്ത്, രാഷ്ട്രീയക്കാരൻ ഉദ്ഘാടനം ചെയ്ത് കണിച്ചുകുളങ്ങരയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ഈ ശബരിമല വിശ്വാസികളുടെ അവിടെ നിന്നുള്ള യാത്ര ഉദ്ഘാടനം ചെയ്ത്. ശ്രീ വെള്ളാപ്പള്ളി എന്നും ഈശ്വര വിശ്വാസിയാണ്. ഒരിക്കലും ഈശ്വരന് നിരക്കാത്ത അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ചില തെറ്റിദ്ധാരണകൾ പരത്തിയെന്ന് ഒഴിവാക്കിയാൽ, ചില ആളുകൾ അത് മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന് ഒഴിവാക്കിയാൽ, അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ അദ്ദേഹം എത്തി. അദ്ദേഹം ശബരിമല വിശ്വാസികളോടൊപ്പമാണ്. ഒരിക്കലും ആ വിശ്വാസത്തെ തള്ളിപ്പറയില്ല. അത് തള്ളിപ്പറഞ്ഞു എന്ന് കരുതി ചില ആളുകൾ അത് ക്യാഷാക്കാൻ ശ്രമിച്ചു. അവർക്കിപ്പോ മനസ്സിലായല്ലോ വെള്ളാപ്പള്ളി കൂടില്ല. ശരി സർ, ആരോടാണ്? ശരി സർ, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് ഇടപെടലേക്ക് വേണം ശ്രീ എം എസ് കുമാറിലേക്ക്. ശ്രീ എം എസ് കുമാർ, ഇന്നിപ്പോ കടകംപള്ളി പറഞ്ഞിരിക്കുന്നത് ബി ജെ പി പഴയ രഥയാത്രയെ ഓർമ്മിപ്പിക്കുന്ന ലോങ് മാർച്ച് നടത്തുകയാണ് എന്നാണ്. അതിൻ്റെ അർത്ഥമറിയാമല്ലോ, അത് ചോരപ്പുഴ ഒഴുക്കിയ ഒന്നാണ്, പിന്നെ ചോരപ്പുഴ ഒഴുക്കുന്നതിൽ പര്യവസാനിച്ച ഒന്നാണത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നു. ശ്രീ ബാലഗോപാൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. 12 വർഷം മുമ്പ് കേസിന് പോയത് ആര് എന്നതിനെപ്പറ്റി ഇപ്പോൾ വെളിപ്പെടുന്നുണ്ട്. ഒന്നാം വാദിയുടെ ഭർത്താവ് അമിത്ഷായ്ക്കൊപ്പം ഇരിക്കുന്ന ചിത്രം, കാക്കിയിട്ട് ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നു കഴിഞ്ഞു. അവർ തന്നെ കൊടുത്ത ഹർജിയിൽ അവർ തന്നെ സ്വാഗതം ചെയ്തു വന്ന വിധിക്കെതിരെ അവർ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായി, ഇത് വിശ്വാസികളുടെ സമരമാണെങ്കിൽ എങ്ങനെയാണ് സർ മുഖ്യമന്ത്രിയെ അസഭ്യം പറയുക? എങ്ങനെയാണ് മന്ത്രിമാരെ വഴിതടയുക? എങ്ങനെയാണ് ദേവസ്വത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക? എല്ലാത്തിലും ഉപരി മണിക്കൂറുകൾ പാത ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെ ഒരു വെല്ലുവിളിയായി ഒരു സമരം മാറുക. ശ്രീ എം എസ് കുമാർ, അവസരം തന്നെ. ഓ, തീർച്ചയായും. ശ്രീ ബാലഗോപാൽ ഇന്നലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഞാനൊരു ചാനൽ ചർച്ച ചെയ്തു. അദ്ദേഹം ഇത് പറഞ്ഞു, ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഈ കേസ് കൊടുത്തത്, ഏതോ ആർ എസ് എസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞ യങ് ലോയേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറിയാണ് അവർ. അവർ ഈ ചാനൽ 24 കേസ് കൊടുക്കാൻ പോവാണ്. അവർക്ക് ആർ എസ് എസുമായോ ബി ജെ പിയുമായോ യാതൊരു ബന്ധവുമില്ല. അവിടെ ഒരു സോഷ്യലിസ്റ്റ് നേതാവിൻ്റെ മകളാണ്. അദ്ദേഹം ഒരു സായാഹ്ന പത്രം നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ ഒന്നാം വാദിയുടെ ഭർത്താവ് അമിത്ഷായ്ക്കൊപ്പം മാർക്സിസ്റ്റുകാരാണോ? കോടിയേരി ബാലകൃഷ്ണനൊപ്പം കാണുന്ന ഫോട്ടോ കാണുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്റെ വീട് 125 കോടി ജനങ്ങളുള്ളവരിൽ ആര് കേസ് കൊടുത്തു, കേസ് കൊടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത്, കുടുംബ പശ്ചാത്തലം എന്നൊന്നും എനിക്കറിയില്ല. 2006 കൊടുത്ത കേസാണ്. ഇപ്പോഴാണ് 2018 ഈ സംഭവമൊക്കെ ഉണ്ടായി. ഈ വിധി വന്ന് ഞങ്ങൾ സമരവുമായി രംഗത്തിറങ്ങുമ്പോഴാണ് ഇവരിതെല്ലാം ഇവിടെയോ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. ശുദ്ധ നുണയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അവർ കേസ് കൊടുത്തു, അതിപ്പോൾ നമ്മുടെ നിലപാട് തമ്മിൽ എന്ത് ബന്ധം? നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കെടുക്കുന്ന എങ്ങനെ? അതിൻ്റെ നിലപാട് എന്താണ്? ഔദ്യോഗിക നിലപാടെന്താണ്? അല്ലാതെ ആരെങ്കിലും എവിടെ പറഞ്ഞു, ലേഖനം എഴുതി, അതൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി സമരം ചെയ്യുന്നു, ബി ജെ പി പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്ത് പോയൊന്നുമല്ലല്ലോ. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അത് ഇവർക്കാകായിരുന്നില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താകണമായിരുന്നു? ഈ വിധി വന്ന ഉടൻ നാളെ ഞങ്ങൾ ഭക്തജനങ്ങളെ കയറ്റുമെന്ന് പറയുന്നതിന് പകരം കേരളം ഒരു വലിയ പ്രളയം കഴിഞ്ഞ് നിൽക്കുകയാണ്. ശബരിമല സീസൺ തുടങ്ങാൻ ഒരു മാസമേ അവശേഷിക്കുന്നുള്ളൂ, അല്പകാലതാമസം വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന അന്തരീക്ഷം ഒന്നാലോചിച്ച് നോക്കും. അതല്ല, ഈ വികാരം ഭക്തജനങ്ങളുടെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പമാണ്. അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ നിലപാട്. മൂന്നാറിൽ പാപ്പാത്തിച്ചോലയിൽ ഒരു കുരിശ് സ്ഥാപിച്ചപ്പോൾ അത് ഇളക്കി മാറ്റിയ സബ് കളക്ടറോട് പരസ്യമായല്ലേ ശ്രീ പിണറായി വിജയൻ വഴക്ക് പറഞ്ഞത്? ഈ കുരിശനെ ആരാധിക്കുന്നവരുടെ വികാരം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന്? അപ്പോൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. അതെന്തുകൊണ്ട് പാപ്പാത്തിച്ചോലയിലെ കുരിശിനെ ആരാധിക്കുന്നവരോട് കാണിച്ചു, അതെന്തുകൊണ്ട് ശബരിമലയിലെ ആരാധി കാണിക്കുന്നില്ല? അതാണ് ചോദ്യം. അപ്പോൾ ഇവർക്കൊരു അജണ്ടയുണ്ട്. ഇവർ വിചാരിച്ചില്ല ഇതിങ്ങനെ ഒരു വലിയ ഒരു പ്രക്ഷോഭമായി വരുമെന്ന്. കേരളത്തിലെ ഏതെങ്കിലും സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടാണോ ഈ ഇതെല്ലാം ഉണ്ടായത്? ഇവരോട് ശ്രീമതി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട് ഇത് വാദിച്ചവർ അമ്പലത്തിൽ പോകുന്നവരല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ വിശ്വാസികളല്ല.
അവരാർക്കോ വേണ്ടി അവകാശം സ്ഥാപിക്കാൻ വേണ്ടി പോയതാണ്. ഒരു പക്ഷേ കേരളത്തിൽ നിന്നൊരു സ്ത്രീകളും ശബരിമലയിൽ ഈ പ്രായത്തിനിടയിലുള്ള ഒരു ഇരുമുടി കെട്ട് വേണ്ടി വരുമെന്ന് ആരും കരുതുന്നില്ല. ദേവസ്വം ബോർഡും പറഞ്ഞിട്ട് അത് തന്നെ, ആരും കരുതുന്നില്ല. പക്ഷേ ഇത് ഒരു കാട് കാണാനുള്ള കൗതുകത്തിൽ കുട്ടി നിക്കറുമൊക്കെ ഇട്ട് വന്നാൽ അങ്ങനെ വരുന്നവരെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. പഴയ ബീഫ് ഫെസ്റ്റിവലെയും ചുമ്മര സമരത്തിനെയൊക്കെ ആഘോഷിച്ചതുപോലെ ആഘോഷിക്കാൻ ഒരിടം ശബരിമല ആക്കുമെന്നതാണ് പ്രത്യേകങ്ങളുടെ പേടി. ഗവൺമെന്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത്. ഇത് ജനങ്ങളുടെ വികാരമാണെന്ന് ഞങ്ങൾ കോടതിയെ അറിയിക്കും. ഈ ജഡ്ജ്മെന്റ് തിരുത്താൻ ശ്രമിക്കും. അങ്ങനെയും ചെയ്യാമല്ലോ. ഒരു റിവ്യൂ ഹർജി കൊടുക്കാൻ സർക്കാരിന് ചിലപ്പോൾ കൊടുക്കാൻ പ്രയാസമായിരിക്കാം. അവരാദ്യം കൊടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കാൻ പ്രയാസം ഉണ്ടാവാം. പക്ഷെ ദേവസ്വം ബോർഡിന് ചെയ്യാം. ആ പ്രസിഡന്റിനെ വിളിച്ച് വരുത്തി പേടിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കാണിച്ച് ജനങ്ങൾ എതിരാണെന്ന് കാണുമ്പോൾ എന്നാൽ പിന്നെ കേസ് കൊടുത്തത് ആർ എസ് എസ്കാരാണെന്ന് പറഞ്ഞുള്ള അവസാനത്തെ അടവാണ്. അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. പിന്നെ ജാഥയിൽ വരുന്നവരെല്ലാം ബി ജെ പിക്കാർ. ജാഥയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ശ്രീധരൻ പിള്ള കയറി നിൽക്കുന്നതിന് മുമ്പേ മുല്ലപ്പള്ളിക്ക് കയറി നിൽക്കാമായിരുന്നല്ലോ. എന്താ കയറി നിൽക്കാത്തത്? അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യ, ആരും ചെയ്യാനും പാടില്ല. അതെന്ത് സമീപനമാണ്? ശരി ശരി ശ്രീ എം എസ് കുമാർ, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.